നവീകരണ പ്രവർത്തനങ്ങൾക്കായി കഴിഞ്ഞ ആറുമാസമായി അടച്ചിട്ടിരുന്ന ചരിത്ര സ്മാരകമായ പുനലൂർ തൂക്കുപാലം ഈ മാസം 10 സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ഉച്ചയ്ക്ക് 2:30 സംസ്ഥാന പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം നിർവഹിക്കും. എന്നാൽ അതേ ദിവസം തന്നെ വൈകിട്ട് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യേണ്ട ചെമ്മന്തൂരിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ചിട്ടുണ്ട്. മന്ത്രിയുടെ മണ്ഡലമായ മലപ്പുറം താനൂരിലുണ്ടായ ബോട്ട് അപകടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ചത്. തൂക്കുപാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ഞായറാഴ്ച പുനലൂരിലെ മരാമത്ത് റെസ്റ്റ് ഹൗസിൽ വെച്ച് വിപുലമായ സംഘാടക സമിതി യോഗം ചേർന്നിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പി എസ് ബാലമല്ലയുടെ ഇടപെടലിനെ തുടർന്ന് പുരാവസ്തു വകുപ്പിൽ നിന്നും അനുവദിച്ച 26.88 ലക്ഷം രൂപ വിനിയോഗിച്ചായിരുന്നു സംരക്ഷിത പ്രവർത്തനങ്ങൾ. അതിനായി കഴിഞ്ഞ നവംബർ മുതലാണ് തൂക്കുപാലം അടച്ചിട്ടത്. കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച ഗഡറുകളുടെ അറ്റകുറ്റപ്പണികളടക്കം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയിട്ടുണ്ട്. ലോഹഭാഗങ്ങളുടെ സംരക്ഷണത്തിന് പുറമെ ചായം പൂശി ദ്രവിച്ച കമ്പികൾ പുനഃസ്ഥാപിച്ചു. കൽക്കമനങ്ങളുടെയും കൽക്കെട്ടുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തിയതിന് പുറമെ നടപ്പലകളുടെ സംരക്ഷണം, വൈദ്യുതീകരണം എന്നിവയും നടത്തിയിട്ടുണ്ട്. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.